ഹായ് കൂട്ടുകാരെ, ഐ എം ഷാന, നിങ്ങളുടെ സ്വന്തം ഷാന നജീബ്. വെൽക്കം ടു ഷാനാസ് ഫുഡ് ഗാലറി. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്കും ഷെയറും, നിങ്ങളുടെ എന്താണ് വിലയേറിയ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല അടിപൊളി ആരെടുത്ത ഓട്ടുരുളി കലത്തപ്പവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. അപ്പം കുക്കറിലും ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ട്രഡീഷണലായിട്ട് ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്തത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 8 ആണി ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കളറുള്ളതും കളർ കുറഞ്ഞ രീതിയിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വേണം, ചോറ് വേണം, ചെറിയുള്ളി വേണം, ചെറിയ ജീരകം വേണം, ഏലക്കായ വേണം, വെള്ളം വേണം, പശു നെയ്യും പിന്നെ വെളിച്ചെണ്ണയും കൂടി വേണം. അപ്പോൾ ഒരു നുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും ലാസ്റ്റ് ചേർക്കാനും വേണം. അപ്പം നമുക്ക് ആദ്യം തന്നെ പച്ചരി കഴുകിയെടുക്കുക. ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്ലാസിന് 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിൽ ഒരു പകുതിയോളം വെള്ളം ചേർത്ത് ശർക്കര ആദ്യം തന്നെ ഉരുകാൻ വെച്ചുകൊടുക്കുക. അപ്പം നമ്മൾ 2 ഗ്ലാസ് പച്ചരിയും 8 ആണി ശർക്കരയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസിന് 3 ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ അളന്ന് എടുത്ത് വെക്കണം. അതിൽ പകുതി നമ്മൾ ശർക്കര ഉരുകാനും ബാക്കി പകുതി കൊണ്ട് പച്ചരി നന്നായിട്ട് അരക്കുകയും വേണം. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 ഏലക്കായും 1/2 ടേബിൾ സ്പൂൺ വേവിച്ച ചോറും 1 ടേബിൾ സ്പൂൺ തേങ്ങയുമാണ് ഞാൻ ഈ ഒരളവിന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആദ്യം അരി അരച്ചതിന് ശേഷമാണ് ബാക്കി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരക്കുന്നത്. അപ്പം അരിയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരക്ക് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അവിടെ അരക്കാൻ മാറ്റി വെച്ചിട്ട് ഓട്ടുരുളി ഞാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയുമാണ്. അപ്പോൾ ആ ഒരു സമയം ശർക്കര ഉരുകിയും അരി അരിയും ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം അതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും 1 ടേബിൾ സ്പൂൺ എടുത്ത് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നന്നായിട്ട് ചെറിയ രീതിയിൽ രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഓട്ടുരുളി അവിടെ ചൂടായിട്ടുണ്ട്. പിന്നെ ശർക്കര നേരത്തെ ഉരുകാൻ വെച്ചത് അത് നന്നായിട്ട് ഉരുകി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ മിക്സിയിൽ അരക്കാനിട്ടത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്ന നമുക്ക് ഉരുളിയിലേക്ക് പാരുന്നതിന് മുന്നേ ശർക്കര ഉരുക്കിയതും കൂടി അതിലേക്ക് ചേർക്കണം. ആ ഒരു മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതവിടെ ഇളക്കി മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ ഓട്ടുരുളി ചൂടായതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂൺ RKG നെയ്യുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പം അതൊന്ന് ഉരുകി വരുന്ന സമയം 1/2 ടേബിൾ സ്പൂൺ RKG നെയ്യും കൂടി ചേർക്കുക. ഇനി നിങ്ങൾ വെറും വെളിച്ചെണ്ണയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. RKG നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ആദ്യം തന്നെ തേങ്ങാ കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാ കൊത്ത് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം നമുക്ക് ബാക്കി ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇത് ഓട്ടുരുളി കിടന്ന് ചൂടായി വരണം. അപ്പോഴേക്കും ഉരുളി നന്നായിട്ട് പാകത്തിന് ചൂടായി കിട്ടും. ഈ ഒരു സമയം നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉരുകിയ ശർക്കര അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും തന്നെ ഈ ഒരു കലത്തപ്പം റെഡിയായി കിട്ടും. മലബാർ, കണ്ണൂർ ഏരിയകളിൽ, കാസർഗോഡ്, മലപ്പുറം ഏരിയകളിലൊക്കെ എല്ലാ ചായക്കടയിലും കിട്ടുന്ന നല്ല അടിപൊളി ആരെടുത്ത ഒരു കലത്തപ്പം തന്നെയാണ് ഞാൻ നിങ്ങൾക്കും കാണിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടയിൽ ഉണ്ടാകുന്ന സമയം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൂടെ എന്ന് പലർക്കും തോന്നിക്കാണും. പക്ഷേ ഉണ്ടാക്കാനോ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവാത്തതായിട്ട് ഒന്നുമില്ല. ഇത് ഞാൻ സ്വന്തം തന്നെ ഉണ്ടാക്കി 3-4 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാക്കി പഠിച്ച് എടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ കുക്കറിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഇതേപോലെ കുക്കർ വേണമെന്നൊന്നുമില്ല, നല്ല ഉറപ്പുള്ള ഓട്ടുരുളി ഉണ്ടായാലും മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വെച്ച് കാണിക്കുന്നത്.
ഇനി നമുക്ക് ആ തിളച്ച ശർക്കര ആ ഒരു അരിപ്പ വെച്ചിട്ട് പച്ചരി മാവിലേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം അരങ്ങ് ഇളക്കാനുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ആ ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് മാവ് കട്ടിയായിപ്പോവും. അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/4 teaspoon ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ ഒരു സ്പൂണോളം കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പം എള്ളും കുറച്ച് 1/4 teaspoonോളം അപ്പക്കാരം സോഡാപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. ആ സമയം നമ്മൾ ഓട്ടുരുളി നന്നായിട്ട് ചൂടായി, അതിലേക്ക് ഉള്ള ചെറിയുള്ളിയും പിന്നെ തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂത്തും വന്നിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി നന്നായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ലൂസ് ബാറ്റർ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം കലത്തപ്പം പലർക്കും ശരിയാവാത്തത് മാവിൻ്റെ കട്ടി കൂടിപ്പോകുന്നത് കൊണ്ടാണ്. അപ്പം ഈ ഒരു ലൂസിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഉരുളി നിറയെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം മൂപ്പിച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും മുകളിൽ വന്ന് നിന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ആദ്യത്തെ 1-2 മിനിറ്റ് തീ കൂട്ടിയിട്ട് തന്നെ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് പിന്നെ ഒരു 25 മിനിറ്റോളം എനിക്കിതിന് വേവ് ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ഇത് കുറച്ചധികം ഉണ്ടല്ലോ. ശരിക്കും ഇത് കുക്കറിലാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് പാരാൻ പറ്റും. കുക്കറിൽ വിസിലിടാതെയാണ് ഇത് വേവിക്കേണ്ടത്. കുക്കറിൻ്റെ ചൂടും പിന്നെ മാവിൻ്റെ ലൂസുമാണ് ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇതിപ്പം ഇതേപോലെ ഞാൻ ഒരു 2 മിനിറ്റ് പുറത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. സൈഡിൽ നിന്നൊക്കെ ഒരു പത വരുന്നത് കണ്ടോ, ആ ഒരു കുത്തുകുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു മൂടി വെച്ചു കൊടുക്കുക. ആ ഒരു മൂടിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാവണം, അങ്ങനെയുള്ള മൂടി മാത്രമേ നമ്മൾ ഇതിന് അടച്ചു വെക്കാവൂ, കാരണം ഇതിൻ്റെ ആവി പുറത്തേക്ക് പോകണം. അപ്പം ഇതാ ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചത് കുറച്ച് കൊടുക്കാൻ പോകേന്ന്. 2 മിനിറ്റായി മൂടി വെച്ചതിന് ശേഷം തീ ഈ ഒരു ഫ്ലെയിമിൽ ഈ കാണുന്ന ചെറിയ തീയിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് 25 മിനിറ്റ് അതേപോലെ വെക്കുകയാണ് വേണ്ടത്. അപ്പം കുറച്ച് പൊക്കമുള്ള മൂടി ആയതുകൊണ്ട് തന്നെ അത് കണ്ടോ പൊങ്ങി വന്നത് നിങ്ങൾ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 25 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടേ കൂട്ടുകാരെ. അപ്പോൾ ഇനി ഞാൻ അതൊന്ന് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് ഫാനിൻ്റെ താഴത്ത് വെക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ തന്നെ തണിയാൻ വേണ്ടി വെച്ചാലും മതി. ചൂടാറാതെ ഇത് സൈഡിൽ നിന്ന് വിട്ട് വരാതെ നമ്മൾ ഇത് എടുക്കാൻ പാടില്ല കൈകൊണ്ട്. അപ്പോൾ ഇത് കണ്ടോ പൊങ്ങി കിട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കണ്ടോ. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം സക്സസ് ആയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരണമെന്ന്. ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇത് പരിചയം ഉണ്ടാവുമെന്ന് കൂടി അറിയില്ല. അപ്പം നമ്മൾ കഴിച്ച രുചികളൊക്കെ അവരെയും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പം കുറച്ചൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ചൂടാറിയതിന് ശേഷം ഞാനിത് മുറിച്ച് കാണിക്കാം. അപ്പം ഇത് നോക്കിയേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ലോണം ആരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു 2 കളറ് ശർക്കര എടുത്തുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത്. നല്ല കട്ടി കറുപ്പ് കളറാണ് എടുത്തതെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായി പോവും. അപ്പം എനിക്ക് ഈ ഒരു കളറിൽ കിട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മുറിച്ച് കൊടുക്കേണ്ടത്, അപ്പോൾ ഒരു 1/4 ഭാഗം മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ടേസ്റ്റൊക്കെ കാണുമ്പം തന്നെ അറിയാമല്ലോ, വായിൽ വെള്ളം വരുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യും, വീഡിയോ ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാല്ല കുറച്ച് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീറ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ നല്ല വിഗ്ലി ആയിട്ട് നല്ല ഇങ്ങനെ എന്താ പറയുക സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയ കലത്തപ്പാണ്. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഇക്കാക്ക് കൊടുക്കുന്നതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ തിന്നാത്ത സാധനമാണ്, ടേസ്റ്റ് കൊണ്ട് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം കുക്കർ ഇല്ലാതെയും ഇതുപോലത്തെ ഇതിലും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ട്രഡീഷണലായിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഓട്ടുരുളിയിൽ വെച്ച് മാത്രമാണ് ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും രണ്ടു മൂന്ന് പേർക്കെങ്കിലും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പം അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. നന്ദി, നമസ്കാരം.